നമസ്കാരം, ഏവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് സ്വാഗതം. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ നോൺ വെജ് റെസിപ്പിയാണ്, ധാബ സ്റ്റൈൽ ചിക്കൻ കറി. വളരെ ടേസ്റ്റിയായൊരു കറിയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കറി തയ്യാറാക്കുവാനായി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ചേർക്കണം. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1¼ ടീസ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്താൽ മതി. തൈര് ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ഇങ്ങനെ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഫ്ലേവറെല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കും. അതായത് ഉപ്പും മുളകും ഒക്കെ നന്നായി ഈ ചിക്കനിലേക്ക് ഇറങ്ങും. അതിനുവേണ്ടിയാണ് 1/2 മണിക്കൂർ നമ്മളിങ്ങനെ വെക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് കൂടി ചേർക്കാം. ഇതും നന്നായി മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ ഈ ചിക്കനിലേക്ക് നന്നായി ഇറങ്ങും. അതിനുവേണ്ടിയാണ് 1/2 മണിക്കൂർ ഇതിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇതിനി ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെക്കണം. വെളിയിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. ധാബ സ്റ്റൈൽ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നന്നായി എണ്ണ ഉപയോഗിച്ചാണ് അവരത് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യ് മാത്രമായി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓയിലിനോടൊപ്പം നെയ്യോ ബട്ടറോ കൂടി ചേർത്ത് ഇതുപോലെ ഉപയോഗിക്കാം. ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ഏലക്കയും 1 വലിയ കഷ്ണം കറുകപ്പട്ടയും 3-4 ഗ്രാമ്പൂവും ബിരിയാണി ഇലയും ചേർക്കാം. 2-3 വറ്റൻമുളക് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർക്കണം. ഇത്രത്തോളം മതിയാകും. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കുവാൻ. ഇത് നന്നായി മൂത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഞാനിവിടെ 4 ചെറിയ സവാള വളരെ ചെറുതായി അരിഞ്ഞാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ചെറുതായി അരിയാമോ അത്രത്തോളം ചെറുതായി അരിയണം. ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് 3-4 കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം മിക്സിയിലേക്കിട്ട് 2-3 തവണ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കാം. ഈ ഉള്ളി നന്നായി വഴണ്ടു വരണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കുന്നില്ല, പകരം മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതും നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് തയ്യാറാക്കുന്നുള്ളൂ. ചിക്കനിൽ നല്ലപോലെ വെള്ളമുള്ളത് കൊണ്ട് അധികം വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കനിൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി, ഇല്ല എങ്കിൽ മാത്രം അവസാനം അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഉള്ളി നന്നായി വഴന്നു വരും, വളരെ വേഗം തന്നെ വഴന്നു കിട്ടും. ഉള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം.
ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ പൊടിവകളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം. പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ഈ ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാലയും ചേർക്കാം. ഇതും നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് അധികമുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരല്പം ജീരകപ്പൊടിയും ചേർക്കാം. നോർത്ത് ഇന്ത്യയിൽ സാധാരണ ഇത്തരം കറികൾ തയ്യാറാക്കുന്ന സമയത്ത് ജീരകപ്പൊടി കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ആദ്യം തന്നെ ജീരകം എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ച് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നന്നായി അരച്ച് ചേർക്കാം. ചെറിയ തക്കാളി എടുത്താൽ മതി, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് തൈരിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുളി ഉണ്ടാകും. അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി ഉപയോഗിച്ചാൽ മതി. നന്നായി അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കണം. ഇനി ഇത് അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർക്കണം. ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കാം. ആ ഗ്രേവി ചിക്കനിൽ നന്നായി പിടിച്ചു വരണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. നമ്മൾ ആദ്യം ആ ചേർത്ത വെള്ളം മാത്രം മതിയാകും. ഇത് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമിറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഈ ചിക്കൻ വെന്താൽ മതി. ഇനി ഇത് അടച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കുന്ന പാത്രമാണെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇളക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. വളരെ ചെറുതായി ഇളക്കി കൊടുത്താൽ മതി. ഇതിനി വെന്ത് നന്നായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർക്കണം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തി ചേർക്കാം. നോർത്ത് ഇന്ത്യൻ മസാല കറികളിലെല്ലാം തന്നെ കസൂരി മേത്തി ചേർക്കാറുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ഒരല്പം ചേർക്കാം. ഇത് മൂടി വെച്ച് അല്പനേരം കൂടി വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ചിക്കൻ കറിയുടെ മുകളിലായ എണ്ണയെല്ലാം ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ട്. ഇപ്പോൾ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതിനി അടച്ച് വെക്കാം, തീ ഓഫ് ചെയ്യാം. വളരെ രുചികരമായ ധാബ സ്റ്റൈൽ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിനോടൊപ്പം അതുപോലെ ചപ്പാത്തിയോടൊപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമല്ലോ.